പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് പോകാം. പറഞ്ഞു നോക്കുക വെറുതെ, നിങ്ങൾക്ക് എത്ര കിളിയുടെ പാട്ടറിയാം, എത്ര മരത്തിൻ തണലറിയാം, എത്ര പുഴയുടെ കുളിരറിയാം, എത്ര പഴത്തിൻ രുചിയറിയാം, എത്ര പൂവിൻ മണമറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. അക്ഷയഖനിയായി പ്രപഞ്ചമങ്ങനെ കിടപ്പു കൺമുന്നിൽ, കൈത്തലത്താൽ വാരിയെടുത്തവ ഇത്തിരി മുത്തുകൾ മാത്രം, ഇത്തിരി മുത്തുകൾ മാത്രം. ഓർത്തെടുക്കുക മനസ്സിൽ, നിങ്ങൾക്കെത്രയാളുടെ പേരറിയാം, എത്ര മുഖത്തിൻ ചിരിയറിയാം, എത്ര നോവിൻ നേരറിയാം. അറിഞ്ഞിടുമ്പോൾ അറിയാം നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. പരന്ന കടലായി ജീവിതമങ്ങനെ ഇരമ്പി മറിയുന്നു, അതിൻ്റെ അലയൊലി ഇത്തിരി മാത്രം കാതിലലയ്ക്കുന്നു. കര കാണാക്കടൽ കണ്ണിനു മുൻപിൽ കലമ്പി നിൽക്കുമ്പോൾ, അതിൻ്റെ ഇക്കരെ നിൽക്കും നമ്മൾക്കറിയാനൊത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി, ഒത്തിരി ഒത്തിരി ബാക്കി. കവിത കേട്ടോ. ആട്ടെ, നിങ്ങൾക്ക് എത്ര കിളികളുടെ പേരറിയാം, ഒന്ന് എഴുതി നോക്കൂ. ആ കവിതയിൽ കാണുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോഴാണ് നമുക്കറിയാൻ ഒരുപാട് ബാക്കിയുള്ളതാണ്, ഇനിയും ഒരുപാട് ഒരുപാട് അറിയാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എല്ലാവരും അതൊന്നിരുന്ന് ചെയ്തു നോക്കുക കേട്ടോ. ഇത് നമ്മുടെ വെക്കേഷനിലുള്ള ഒരു പ്രവർത്തനമായിക്കോട്ടെ, രസകരമായൊരു പ്രവർത്തനമല്ലേ. ഇപ്പോൾ നമുക്ക് എത്ര ആളുടെ ചിരി അറിയാം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട്, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ബന്ധുക്കൾ, അച്ഛൻ, എല്ലാവരെയും കുറിച്ച് ഓർത്ത് നോക്കുക. അവരുടെ ആരുടെയൊക്കെ ചിരിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, ആരുടെയൊക്കെ മുഖമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അതൊക്കെ എഴുതി നോക്കണം കേട്ടോ. എഴുതി നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട്, അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതൊന്ന് നോക്കുക, ഈ വെക്കേഷനിൽ ആ ഒരു പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കുക. നല്ല രസമുള്ള ഈ പ്രവർത്തനം, കവിതയിലെ ഓരോ കാര്യങ്ങളും വേണം കേട്ടോ. ഓക്കെ, സി റഹീം എഴുതിയ ഒരു കഥയാണല്ലോ ഇപ്പം നമ്മളിവിടെ വായിച്ചത്. എന്താണ്, വീട്ടുവളപ്പിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൽ നിന്നിട്ടുള്ള ഒരു ഭാഗം അല്ലേ. അദ്ദേഹം എഴുതിയ വേറെ രണ്ട് പുസ്തകങ്ങളാണ് തൈക്കാവിലെ ഉറുമ്പുകൾ, തൂവൽ കുപ്പായക്കാർ. തൈക്കാവിലെ ഉറുമ്പുകൾ, തൂവൽ കുപ്പായക്കാർ തുടങ്ങിയ പ്രധാന കൃതികളാണ്. മനസ്സിലായോ? സി റഹീം എഴുതിയ മറ്റ് രണ്ട് പുസ്തകങ്ങളാണ് അത്. ഇനി നമുക്ക് പറയാം എഴുതാം എന്നുള്ള പ്രവർത്തനം നോക്കാം. കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു? എന്താ തത്തയെക്കുറിച്ച് കുട്ടിക്കൊരു മോഹം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? തത്ത കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണം എന്നായിരുന്നു കുട്ടിയുടെ മോഹം. അടുത്തത്, കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു. തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്തിനാണ് ഇങ്ങനെ കടന്ന് ബഹളം വയ്ക്കുന്നത്?
ആ തത്ത കുഞ്ഞിൻ്റെ അച്ഛനെയും അമ്മയെയും കാണാത്തത് കൊണ്ട്, പിന്നെ പറക്കാൻ കഴിയാത്തത് കൊണ്ട്, പിന്നെ പിന്നെന്താണ്, അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പറന്നു പോകാൻ കഴിയാത്തത് കൊണ്ട്, തീറ്റയുമായി അച്ഛനും അമ്മയും വരുമ്പോൾ അവരുടെ കൂടെ പോകാൻ കഴിയാത്തത് കൊണ്ട്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ തത്ത കുഞ്ഞ് കൂട്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്ത കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം. അമ്മേ, എൻ്റെ തത്ത കുഞ്ഞെവിടെ അല്ലേ? ആദ്യം തന്നെ അതാണ് ചോദിക്കുക. അമ്മേ, എൻ്റെ തത്ത കുഞ്ഞ് എവിടെ പോയി? എൻ്റെ തത്ത കുഞ്ഞിന് എന്താണ് പറ്റിയത്? ഈ കൂട് ആരാ തുറന്നു വിട്ടത്? ഇത് അമ്മയാണോ ഇത് തുറന്നിട്ടത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ കുട്ടി അമ്മയോട് ചോദിച്ചിരിക്കാം. ഇനി ഊഹിച്ചെഴുതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തത്ത കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൊത്തി തുറന്നിട്ടാണ് ഈ തത്ത രക്ഷപ്പെട്ടത് എന്ന്, തത്ത കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയത് എന്ന്? എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടത് എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചെഴുതുക. തത്ത കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയുമായി പല പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? തീറ്റ കൊടുക്കുന്നു, തിരിച്ചു പോകുന്നു അല്ലേ? അമ്മ കിളിയും ഈ കുട്ടിയും തത്ത കുഞ്ഞിൻ്റെ അച്ഛൻ അമ്മ ഇവരൊക്കെ കരയാണ് അല്ലേ? തത്ത കുഞ്ഞ് കൂട്ടിൽ കിടന്ന് ചിറകട്ടടിച്ച് കരയുന്നു. തത്തയുടെ അച്ഛനും അമ്മയും കരഞ്ഞുകൊണ്ട് പറന്നു പോകുന്നു അല്ലേ? ഇതൊക്കെ കണ്ടുകൊണ്ട് ആരിരിക്കുന്നുണ്ട് വീട്ടിൽ? ഈ കുട്ടിയുടെ അമ്മ അല്ലേ? അമ്മയ്ക്ക് ഇവരുടെ സങ്കടം കണ്ട് സഹിക്കാൻ വയ്യാതെ അമ്മയാവും കൂട് തുറന്നു വിട്ടത് അല്ലേ? അമ്മയാവും ഈ കൂട് തുറന്നു വിട്ടത്. ഇനി സംഭാഷണം. അടുത്തത് സംഭാഷണമാണ്. അച്ഛനും അമ്മയും പുറത്തും തത്ത കുഞ്ഞു കൂട്ടിലുമാണ് അല്ലേ? ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതു. അമ്മ: മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? അമ്മയും അച്ഛനും തീറ്റ തേടി പോയ നേരത്താണ് നമ്മുടെ തെങ്ങ് കയറ്റക്കാരൻ വന്ന് ഈ തത്ത കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് അമ്മയ്ക്ക് അറിയില്ല എങ്ങനെയാണ് ഈ കുഞ്ഞിവിടെ എത്തിയത് എന്ന്. അപ്പോൾ അമ്മ ആദ്യം തന്നെ ചോദിക്കുകയാണ്, മോളെ നീ എങ്ങനെ ഇവിടെ എത്തി? അപ്പോൾ എന്താ മോള് പറയുക തത്ത കുഞ്ഞ്? അമ്മേ, ഒരു തെങ്ങു കയറ്റക്കാരൻ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് ഈ കുട്ടിക്ക് കൊടുത്തു അല്ലേ? ഇവിടുത്തെ കുട്ടിക്ക് കൊടുത്തു അമ്മേ. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, ഈ നമ്മുടെ കുഞ്ഞിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ എന്താണൊരു മാർഗം? അപ്പം അമ്മ പറയും. എന്താണ് അമ്മ പറയുക? എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും ഇതിനെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലല്ലോ. ഈ വീട്ടിലുള്ളവർ തന്നെ വിചാരിക്കണം നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ. അപ്പോൾ അച്ഛനും പറയും, അത് ശരിയാ, അവർക്ക് നമ്മുടെ സങ്കടം കണ്ടാൽ മനസ്സിലാകുമായിരിക്കും, അവർ തന്നെ നമ്മുടെ കുഞ്ഞിനെ തുറന്നു വിടുമായിരിക്കും അല്ലേ? അതെ, അവർ തന്നെ എന്നെ തുറന്നു വിടും അച്ഛാ, അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരാം എന്നാണ് നമ്മുടെ തത്ത കുഞ്ഞും സംസാരിച്ചിരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അടുത്ത പ്രവർത്തനം എന്താണ്? കൂടുകൾ, വീടുകൾ. നമ്മൾ താമസിക്കുന്ന, മനുഷ്യരൊക്കെ താമസിക്കുന്നതിന് നമ്മൾ വീടുകൾ എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷികളൊക്കെ താമസിക്കുന്നതിനോ കൂടുകൾ എന്ന് പറയും. പക്ഷികളെല്ലാവരും കൂടുണ്ടാക്കിയിട്ടാണോ താമസിക്കുന്നത്? ഇപ്പം നമ്മുടെ തത്ത താമസിച്ചത് എവിടെയാണ്? തെങ്ങിലെ ഒരു പൊത്തിലാണ്, ഒരു പുനത്തിലാണ് അല്ലേ? ആ പുനത്തിൽ, ആ പുനം നമ്മൾ തത്തക്കുഞ്ഞും തത്ത കുഞ്ഞിൻ്റെ അമ്മയും ഒന്നും ഉണ്ടാക്കിയതല്ല. അത് മറ്റേതൊക്കെ പക്ഷികൾ ഉണ്ടാക്കിയ, കൊത്തി കൊത്തി ഉണ്ടാക്കിയ പുനമാണ്, ഓട്ടയാണ്, തുളയാണ്. അതിലാണ് നമ്മുടെ തത്ത കുഞ്ഞ് താമസിക്കുന്നത്. അതായത് മരപ്പൊത്തിൽ, മരപ്പൊത്ത് തത്ത. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, പേജ് നമ്പർ 26 കൂടുകൾ, വീടുകൾ എന്നുള്ളത്. അപ്പം മരപ്പൊത്ത് തത്ത, മാളം പാമ്പ്, രണ്ടെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കാണുന്ന ഓരോന്നിൻ്റെ കൂടുകളും നോക്കാം. ഇപ്പോൾ കൂട്, കാക്ക തന്നെ ഉണ്ടാക്കുന്നതല്ലേ കാക്ക? പിന്നെ തൂക്കണാങ്കുരുവി,
അതും കൂടാണ്, കുരുവിക്കൂട്, തൂക്കണാങ്കുരുവിക്ക്. പിന്നെ വല, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് വല, പുറത്തും ഒക്കെ ഉണ്ടാവും. ചിലന്തി, എട്ടുകാലി, അതിന് താമസിക്കാനായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ മണ്ണിൻ്റെ പുറ്റുകൾ, പുറ്റുകൾ, അതിലാണ് ചിതൽ താമസിക്കുന്നത്. ഉറുമ്പിൻ്റെ പുറ്റുകൾ, പുറ്റ്, മൺപുറ്റ്, ഉറുമ്പ് അതിൽ താമസിക്കും. പിന്നെ സിംഹം, അതുപോലെയുള്ള വലിയ മൃഗങ്ങളൊക്കെ, കാട്ടുമൃഗങ്ങളൊക്കെ താമസിക്കുന്നത് ഗുഹകളിലാണ്. പിന്നെ നമ്മൾ വളർത്തുന്നവയ്ക്ക് നമ്മൾ കൂടുണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ കോഴിക്കാണെങ്കിൽ കോഴിക്കൂട്, പട്ടിക്കാണെങ്കിൽ കൂട്, അല്ലേ? പിന്നെ ഇപ്പോൾ തത്തയും അതേപോലെ നമ്മൾ കൂടുണ്ടാക്കി അതിൽ വളർത്തും, അല്ലേ? പക്ഷെ അത് വളർത്തരുത് എന്ന് നമുക്ക് ഈ പാഠം പഠിച്ചപ്പോൾ മനസ്സിലായി, അല്ലേ? തുറന്നു വിട്ട് നമുക്ക് നോക്കാൻ കഴിയാത്ത ഒന്നിനെയും നമ്മളിങ്ങനെ കൂട്ടിലടച്ച് വളർത്തരുത്. പിന്നെ മുയൽ, മുയലിന് നമ്മൾ കൂടുണ്ടാക്കി കൊടുക്കാറുണ്ട്. പക്ഷേ മുയലിന് നമ്മൾ പുറത്തൊക്കെ വിട്ടാണ് വളർത്തുന്നത്, അല്ലേ? പിന്നെ പശുക്കൾക്ക്, പശുക്കൾക്കൊക്കെ വേണ്ടി നമ്മൾ തൊഴുത്തുണ്ടാക്കുന്നുണ്ട്. ആടിനാണെങ്കിൽ കൂട്. അങ്ങനെ ഓരോ ജീവികൾക്കും താമസ സ്ഥലമുണ്ട്, അതിന് വ്യത്യസ്തമായ പേരുകളും ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, പക്ഷികൾ നമ്മുടെ കൂട്ടുകാർ. എല്ലാവർക്കും ഈ മറ്റിപ്പോൾ നമ്മൾ കുറേ ജീവികളുടെ കാര്യം പറഞ്ഞു അല്ലേ, ചിലന്തി, ചിതൽ, പാമ്പ്, പിന്നെ സിംഹം, കാക്ക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് പക്ഷികളോട് ഇവയേക്കാൾ കൂടുതൽ സ്നേഹമാണ്, അല്ലേ? ഇപ്പോൾ പല്ലി നമ്മുടെ വീട്ടിൽ എപ്പോഴും വരുന്നുണ്ട്, ചിലന്തി നമ്മുടെ വീട്ടിലുണ്ട്, ഈച്ചയുണ്ട്, കൊതുകുണ്ട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പക്ഷികളെയാണ്. മയിൽ, മയിലിൻ്റെ സൗന്ദര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അല്ലേ? കുയിൽ, കുയിൽ സൗന്ദര്യമില്ലെങ്കിലും കുയിലിൻ്റെ പാട്ട്. മഞ്ഞക്കിളി, അല്ലേ? മരംകൊത്തി, നീലപ്പൊന്മാൻ, ഇവയുടെ സൗന്ദര്യം മാത്രമല്ല, ഇവയെക്കുറിച്ച് നമുക്ക് പല പല പഴഞ്ചൊല്ലുകളുണ്ട്. ഇവയെക്കുറിച്ച് ഇവയെ കാണുമ്പോൾ, ഇവയിൽ കാണാതിരിക്കുമ്പോൾ, കരയുന്ന സമയത്ത് ഒക്കെ നമ്മൾ ഇവയുമായി നമ്മുടെ ജീവിതം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് നമ്മുടെ കാക്ക. നമ്മുടെ കാക്ക നമ്മുടെ വീട്ടിൽ എന്നും വരുന്നു. നമ്മൾ വീട്ടിൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ തിന്ന് നമ്മുടെ തൊടിയും മുറ്റമൊക്കെ വൃത്തിയാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ കാക്ക ഇരുന്ന് കരയുമ്പോൾ നമ്മൾ കാക്ക കരയുന്നു എന്നല്ല പറഞ്ഞിരുന്നത്, കാക്ക വിരുന്ന് വിളിക്കുന്നു എന്നാണ്, അല്ലേ? കാക്ക കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, ആ ഇന്ന് വിരുന്നുകാരുണ്ടാവും എന്ന് പണ്ട് പറഞ്ഞിരുന്നു. നിങ്ങളിപ്പോൾ ഉള്ള കുട്ടികൾക്ക് അത് അറിയോ എന്നറിയില്ല. കാക്കയുടെ കരച്ചിൽ വിരുന്നുകാരുമായിട്ടാണ് നമ്മൾ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ മൈന, മൈന നമ്മുടെ നാട്ടിൽ ധാരാളമായിട്ട് കാണുന്നതാണ്. കുട്ടികൾ, പണ്ടുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ചീത്ത പറയുക, അടികിട്ടുകയൊക്കെ സ്കൂളിലത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് അടിയൊന്നുമില്ല, അല്ലേ? അടിയുണ്ടോ? അടിയില്ല. നിങ്ങൾക്ക് ചീത്ത കേൾക്കുന്നുണ്ടോ? അതും കേൾക്കുന്നില്ല. പക്ഷേ അന്ന്, പണ്ട് നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒറ്റ മൈന, ഒരു മൈന ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ ഒറ്റ മൈനെ കണ്ടു, ഇന്ന് എന്തായാലും ഒരു സങ്കടം ഉണ്ടാകും, എന്തെങ്കിലും അടിയോ ചീത്തയോ കിട്ടും. എന്നാൽ ഇരട്ട മൈനയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, സന്തോഷമാണ് ഇരട്ട മൈനയെ കണ്ടാൽ. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ് കാലം കോഴി എന്ന് പറയും. കാലം കോഴി ഒരു കോഴിയൊന്നല്ല, അതൊരു പക്ഷിയുണ്ട്, അങ്ങനത്തെ ഒരു പക്ഷി. ആ പക്ഷിയുടെ ശബ്ദം ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പണ്ട് പറഞ്ഞിരുന്നത്, ഓ കാലം കോഴി കൂവുന്നുണ്ട്, ഇന്ന് മരണം കേൾക്കും എന്ന് പറയും. സത്യത്തിൽ അത് അതിൻ്റെ ഇണയെ വിളിക്കുന്ന ശബ്ദമാണത്. അത് അതിൻ്റെ ഇണക്കിളിയെ വിളിക്കുന്ന ശബ്ദമാണ്. നമ്മുടെ ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് ഇന്ന് മരണം കേൾക്കും എന്ന് നമ്മൾ പറയും. അതുപോലെ പുള്ള്, പുള്ള്, വണ്ണാത്തിപ്പുള്ള്, വണ്ണാത്തിപ്പുള്ള് കരഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് അസുഖം വരും എന്ന് പറയും. അത് ആ പുള്ള്, പിള്ള എന്നൊക്കെ ചേരാൻ വേണ്ടി പറയുന്നതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അസുഖമൊന്നും വരില്ല. പക്ഷേ അതൊക്കെ പണ്ടത്തെ ഓരോ പഴഞ്ചൊല്ലുകളാണ്. പക്ഷികൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ
മയിൽ പീലി വിടർത്ത് നിൽക്കുന്നത് മഴക്കാറ് കാണുമ്പോഴാണ്. മഴ പെയ്യും, മഴക്കാറുണ്ട് എന്നാണ് നമ്മൾ അന്ന് വിചാരിച്ചിരുന്നത് അല്ലേ. മഴക്കാറ് കാണുമ്പോൾ മയിൽ പീലി വിടർത്തി ആടുന്നു. പക്ഷേ ഇപ്പോൾ ഈ വേനൽക്കാലത്തും നമ്മൾ പീലി വിടർത്തി ആടുന്ന മയിലുകളെ ധാരാളം കാണുന്നുണ്ട്. അതും അതിൻ്റെ ഇണയാണ് ആ പീലി വിടർത്തി ആ സൗന്ദര്യം കാണിച്ച് വിളിക്കുന്നത്. പിന്നെ പിന്നെ മറ്റെന്തെല്ലാം പക്ഷികൾ നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോളൂ. നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇനിയും കൂടുതൽ അറിയാമായിരിക്കും. ഓക്കെ. പിന്നെ സമാന പദങ്ങൾ, അടുത്തത് അതാണ്, സമാന പദങ്ങൾ. സമാനം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റ് പദം. ഇവിടെ അടിവരയിട്ടത് കൂടെ കൂടെ എന്നാണ്. കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിനു മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു. കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ അപ്പം എന്തായിരിക്കും? ഇടയ്ക്കിടയ്ക്ക് അല്ലേ, ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അടിവരയിട്ട പദം ശ്രദ്ധിക്കൂ. ഇതുപോലുള്ള ഏതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? കൂടെ കൂടെ രണ്ട് വാക്ക് പറയുമ്പോൾ അർത്ഥം മാറി. കൂടെ കൂടെ എന്നായപ്പോൾ അടിക്കടി, ഇടയ്ക്കിടയ്ക്ക്. മനസ്സിലായോ? ചിക്കി ചിക്കി, ചിക്കി ചിക്കി പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ചിക്കി ചിക്കി ഒരേപോലെയുള്ള വാക്കാണ്. ഇതേപോലെ രണ്ട് ഒരേ വാക്ക് രണ്ട് തവണ പറയുന്നതാണ് ചിക്കി ചിക്കി. തേങ്ങി തേങ്ങി, തേങ്ങി തേങ്ങി. പതുങ്ങി പതുങ്ങി. മനസ്സിലാവുന്നുണ്ടോ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഒക്കെ നമുക്കറിയുന്ന സാധാരണ പറയുന്ന വാക്കുകളാണ്. തേങ്ങി തേങ്ങി എല്ലാം നല്ല കരയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? തേങ്ങി തേങ്ങി കരഞ്ഞു അല്ലേ. പതുങ്ങി പതുങ്ങി, പതുങ്ങി പതുങ്ങി പറഞ്ഞാൽ പതുങ്ങി, നല്ലോണം പതുങ്ങി വരുന്ന പതുങ്ങി പതുങ്ങി. മനസ്സിലായോ? ഇതേപോലുള്ള വാക്കുകൾ വേറെന്തെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടി എഴുതിക്കോളൂ. അടുത്ത പ്രവർത്തനം, എൻ്റെ പദശേഖരത്തിലേക്ക്. നമ്മൾ എപ്പോഴും പുതിയ പുതിയ പദങ്ങൾ കണ്ടെത്തുമ്പോൾ, പഠിക്കുമ്പോൾ നമ്മളൊരു പദശേഖരം ഉണ്ടാക്കണമെന്നാണ്. നമ്മൾ പുതിയ പദങ്ങൾ നമ്മുടെ നോട്ട് പുസ്തകത്തിൻ്റെ പിൻഭാഗത്തായിട്ട് എഴുതി വയ്ക്കുക. ഈ വർഷം നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ പാഠത്തിൽ പഠിച്ച പുതിയ പദങ്ങൾ അതിന് ചേർന്നിട്ട് അതിൻ്റെ അടുത്ത പാഠത്തിൽ വരുന്ന പദങ്ങൾ അങ്ങനെ നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ അതേപോലെ ശേഖരിക്കുന്നതാണ് എൻ്റെ പദശേഖരം. പാഠഭാഗത്തുള്ള പുതിയ പദങ്ങൾക്ക് അർത്ഥം കണ്ടെത്തുക. പുനം, എന്താണ് പുനം? തുള, പൊത്ത്, ഓട്ട എന്നൊക്കെ ഉള്ളത് അല്ലേ. എരുത്തിൽ, എരുത്ത് എന്ന് പറഞ്ഞാൽ തൊഴുത്ത്. പിന്നെ നമ്മൾ ഈ പാഠത്തിലെ പുരയിടം, പുരയിടം ഇവിടെ അത്ര അങ്ങോട്ട് പരിചയമില്ലാത്ത ഒരു വാക്കാണ്. പറമ്പ്, തോട്ടം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. കൊന്നത്തെങ്ങ്, കൊന്നത്തെങ്ങ് അതേപോലെ ഒരു പുതിയ വാക്കാണ്. പൊക്കമുള്ളത്, എന്നാൽ കായ്ക്കാത്തതുമായ തെങ്ങിനാണ് ഈ കൊന്നത്തെങ്ങ് പറയുക. അധികം കായൊന്നുമില്ലാതെ പൊക്കത്തിൽ ഉയരത്തിലുണ്ടാകുന്ന തെങ്ങ്. പിന്നെ ഉത്തരം, നമ്മൾ ഉത്തരം എന്നുള്ളത് ചോദ്യം ഉത്തരം. ഈ വാക്ക് നിങ്ങൾക്കറിയാം. ഇവിടെ പറയുന്ന ഉത്തരത്തിൽ കെട്ടിത്തൂക്കുക, അതെന്താണ്? വീടിൻ്റെ ഭിത്തിക്ക് മുകളിൽ ചുമരിൻ്റെ മുകളിൽ കൈക്കോൽ താങ്ങി നിർത്തുന്ന വലിയ വണ്ണമുള്ള തടി. ഓട് വീട്ടിലേ അതൊക്കെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ?